അമ്മയ്ക്കൊപ്പം കുറച്ചു നേരം ഇരിക്കണം. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കണം. അതിനു വേണ്ടിയാ വന്നത്. മോനെ, നീ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാം, പക്ഷേ കേട്ടതൊന്നും പുറത്തു പറയരുത്. തൽക്കാലം എനിക്ക് വിദുരസുരയായിട്ട് ജീവിച്ചേ പറ്റൂ. മോനെ, രോഹിണിയും മോളും അവർക്കിപ്പോ അവകാശികൾ വേറെ ഉണ്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാ സാറേ, അവൻ തട്ടുകടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാ. ആ സമയത്ത് കൂടെ 19 വയസ്സുള്ള ഒരു കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ആള് മാറിപ്പോയിട്ടൊന്നുമില്ല. മാത്രമല്ല, അവനെ കണ്ടുവെന്നും പറഞ്ഞ് പലരും എന്റെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ DYSP മാത്യു സാറിനോട് വിവരം പറഞ്ഞപ്പോ അങ്ങേര് പറഞ്ഞത് അന്വേഷണം വേണ്ടെന്നാ. കണ്ടത് അവനെ അല്ലെന്നാ പറയുന്നേ. ഞാൻ കണ്ടതും മറ്റുള്ളവര് കണ്ടതും അവനെ തന്നെയാണ്. ഇതൊരു തലവേദനയായി മാറിയിരിക്കുക സാറേ. അങ്ങനെയല്ലേ അവന് ഭ്രാന്ത് വന്നത്? അവൻ മരിച്ചു എന്ന് നിങ്ങളൊക്കെ കൂടി പറഞ്ഞു. അങ്ങനെ വരുമ്പോ ആർക്കായാലും സമനില തെറ്റുമല്ലോ. ഞാനിതുവരെ അവനെ കണ്ടിട്ടില്ല. ആ എങ്കി കാണും. അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് സാറേ. നമ്മളെയൊക്കെ മേലോട്ട് എടുത്തിട്ടേ അവൻ പോകത്തുള്ളൂ. അങ്ങനെ ഒരു ജന്മം അത്, ഒരിക്കലും മരിക്കാത്ത ജന്മം. അതുകൊണ്ട് കഴിയുന്നതും തോക്ക് കയ്യിൽ കരുതുന്ന നല്ലത്. കണ്ടാൽ ഉടനെ വെടിവെക്കണം. ഒരു നിമിഷം പോലും അവൻ ജീവിക്കാൻ പാടില്ല. ഈ കാണുന്നതൊക്കെ അവനെ തന്നെയാണോ? ഒരുപോലുള്ളവർ ഒരുപാടുണ്ട്, എന്നാലത് ഒരേ നാട്ടിൽ തന്നെ ആവണമെന്നില്ല. അവൻ ഇനി ഒടിയനാണോ? അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് തർക്കമില്ലാത്ത കാര്യ. സാറിനെ പോലെ തന്നെ അവനെ കാണരുതെന്നാ എന്റെ ആഗ്രഹം. പക്ഷെ അതിന് സാധിക്കുന്നില്ല. അവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കൂടെ തന്നെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അയാളെ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇത്രയും നാളെ വീരാനായിരുന്നു വലം കൈ, ഇപ്പാരേ ഈ പുതിയ സുഹൃത്ത്? അവൻ ഏതോ ഇറക്കുമതിയാ. എവിടെന്നാ വരവെന്നറിയില്ല. എന്തായാലും അവന്റെ സുഹൃത്താകണമെങ്കിൽ അവനെ പോലെ തന്നെ തരികിട ആയിരിക്കണമല്ലോ. അങ്ങനെയുള്ള രണ്ടെണ്ണം ഒന്നിച്ച ഞങ്ങൾ പോലീസുകാർ പോലും നിസ്സഹായരായി പോകും സാറേ. അല്ല, അവൻ മരിച്ചു എന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മുമ്പ് ഗൗഡസാറ് വന്ന പോലെയാണോ? അതേ പറ്റിയൊന്നും എനിക്കറിയില്ല. ഇനി വിദുരസുരയെ കാണുകയാണെങ്കിൽ ആ നിമിഷം എന്നെ വിവരം അറിയിക്കണം. അവങ്കാരൻ എന്റെ സ്വസ്ഥത പോയി. സത്യം എന്താണെന്ന് അറിയാതെ അലയാ ഞാനിപ്പോ. അങ്ങനെ അറിയേണ്ട കാര്യമൊന്നുമില്ല. സത്യം ഞാൻ പറഞ്ഞത് തന്നെയാ. വിദുരസുര ജീവിച്ചിരിക്കുന്നു. ശരി സാറേ. അങ്ങനെ നമ്മളെ വിട്ടു പോവുകടാ രോഹിണി മോള്. ഒന്നും പറയാൻ പറ്റില്ല മച്ചി. ഗാന്ധാരി അമ്മയുടെ സ്കൂളിലാണല്ലോ ഇപ്പൊ രോഹിണി മോള് ജോലി ചെയ്യുന്നത്. അവരെ കൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചാലോ? അവരും യൂണിറ്റ് ടീച്ചറും രോഹിണിയൊക്കെ നിരന്തരം ഇക്കാര്യം സംസാരിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പിന്നെ നാണക്കേടല്ലേ മച്ചി, കല്യാണം കഴിഞ്ഞ ശേഷം ഒരാണ് കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നത്.
നമ്മുടെ ആവശ്യമല്ലേടാ മോനെ. അപ്പൊ ഇതിന് നാണം കെട്ടാണെങ്കിലും അങ്ങ് നടക്കട്ടെ. നിങ്ങൾ എല്ലാരും വിചാരിച്ചാലേ രോഹിണി മോളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റൂ. അതെങ്ങനെയാ? മോചിതയുടെ ഭർത്താവല്ലേ ഇപ്പൊ രോഹിണിക്ക് കൂട്ട്. ഈ വിഷയവും പറഞ്ഞ് അവളെ ശല്യം ചെയ്തെന്നല്ലേ അവന്റെ മുന്നറിയിപ്പ്. ഇവിടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രോഹിണി ചേച്ചി അമ്മച്ചിയും ജോസാറിനെ ഒക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ലല്ലോ മോളെ. സ്നേഹിക്കുന്നവർ മറ്റുള്ളവരുടെ ആവശ്യം നടത്തിക്കൊടുത്തിട്ടാ ആ സ്നേഹം പ്രകടമാക്കേണ്ടത്. ഒന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മച്ചി. എന്റെ ഭാവിയെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിരുന്നെങ്കിൽ പേര് ദോഷം ഒരുപാട് വന്നപ്പോഴും അയാളെ കൂടെ താമസിപ്പിക്കില്ലായിരുന്നു, ജയിപ്പുള്ളി ആവില്ലായിരുന്നു. ജോസിന്റെ അമ്മച്ചിയുടെയും ഭാവത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവര് പറയുന്നതൊക്കെ 100% സത്യമാണ്. അവർക്ക് അങ്ങനെ പറയാനുള്ള അധികാരവുമുണ്ട്. എന്നാൽ രോഹിണിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. എന്ത് ന്യായമാണ് അമ്മയ്ക്കുള്ളത്? എന്റെ അച്ഛൻ മരിക്കാൻ വരെ കാരണക്കാരനാണ് അരേട്ടൻ. എന്നെ പലതവണ കൊല്ലാൻ വരെ നോക്കിയ ആളാ. എന്നിട്ട് അതൊക്കെ മറന്ന് ഞാൻ അയാളെ സ്നേഹിക്കാൻ തയ്യാറായില്ലേ? ഒന്നിച്ച് കഴിയാൻ തീരുമാനിച്ചില്ലേ? ജീവിതാവുമ്പോ അതൊക്കെ വേണ്ടിവരും. അങ്ങനെയുള്ള ഒരു തെറ്റും ജോസാർ രോഹിണി ചേച്ചിയോട് ചെയ്തിട്ടില്ലല്ലോ. സ്നേഹിക്കാനാണെങ്കിൽ ഒരുപാടൊക്കെ ചെയ്തിട്ടുണ്ട് താനും. സാധാരണ ഏത് പെൺകുട്ടിയും ജോസാറിനെ പോലെ ഒരാളെ അകമഴിഞ്ഞ് സ്നേഹിക്കും. ഇവിടെ മാത്രം എല്ലാം തലതിരിഞ്ഞുപോയി. ഒരു കുഞ്ഞു ജനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അതിനൊക്കെ ഒരു മനസ്സ് വേണ്ടേ മോളെ? ലക്ഷ്മോൾക്ക് 5 വയസ്സായി. ആ പ്രായത്തിൽ ഒരു കുഞ്ഞുള്ളപ്പോ ഇനി ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കാൻ പ്രയാസമാണ്. ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് രോഹിണി ചേച്ചി എന്തിനാ ജോസാറിനോട് താലി കെട്ടാൻ പറഞ്ഞത്? രാഖിയുടെ പ്രശ്നം വന്നപ്പോ രോഹിണി ചേച്ചി തന്നെയാ അതിന് നിർബന്ധിച്ചത്. വെറുതെ ഒരു ആവേശം കാട്ടാനുള്ളത് മാത്രമാണോ വിവാഹം? ഒന്നിച്ചൊരു മുറിയിലായിരുന്നു ഇത്രയും നാള്, എന്നിട്ടും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം നയിച്ചിട്ടില്ല. അങ്ങനെയൊരു ജീവിതത്തിന് എന്തർത്ഥമാ ഉള്ളത്? രോഹിണി ചേച്ചി നഷ്ടപ്പെട്ട ജോസാറിന് അമ്മച്ചി മരിക്കും. അപ്പോ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഒരു കുഞ്ഞവിടെ ആവശ്യമാണ്. നിങ്ങളൊക്കെ സംസാരിക്കുന്നില്ലേ? ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അമ്മയും അതിനായിട്ട് ശ്രമിക്കണം. ഈ വിഷയത്തിന്റെ പേരില് ഞാനും നരേട്ടനും തമ്മിൽ എപ്പോഴും വഴക്കാം. രോഹിണി ചേച്ചിയെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നരേട്ടൻ. നരന് അതിനെ കഴിയൂ മോളെ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ഏ ഒന്നുമില്ല, രോഹിണിയുടെ ടെൻഷനൊക്കെ അടുത്തു നിന്ന് അറിയല്ലേ നരൻ. അതിനേക്കാൾ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ജോസാറും അമ്മച്ചിയും. അതങ്ങേര് കാണാത്തെന്താ? അമ്മ ഒന്നുകൂടി മനസ്സ് വെക്കണം. ഒരു ഡോക്ടർ പോലെ അമ്മ രോഹിണി ചേച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, തിരുത്തണം. അമ്മ പറഞ്ഞ എല്ലാം കുറച്ച് ഗൗരവത്തോടെ രോഹിണി ചേച്ചി എടുക്കും. ശരി. കേട്ടത് നല്ല കാര്യ. രോഹിണി ഇപ്പോഴും ജോസിയിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ട്. അയാളെ സ്നേഹിക്കുമ്പോഴും ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന സംശയം അയാളിൽ ഉള്ളതുകൊണ്ടാവാം ഒരു കുഞ്ഞിനായി ധൃതി കൂട്ടുന്നത്. രോഹിണി അമ്മയായി കഴിഞ്ഞ പിന്നെ ഒരിക്കലും അവളെ അയാൾ വിട്ടുതരില്ല. വെറും കെട്ടുതാലി മാത്രം ഉള്ളതുകൊണ്ട് ആ ദാമ്പത്യത്തിന് അർത്ഥമില്ല ക്യാപ്റ്റ. ഇപ്പോഴും എനിക്കാണ് രോഹിണിയുടെ മേലവകാശം. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടയാളമാണ് ലച്ചുമോള്.
അത് നിഷേധിക്കാൻ ജ്യൂസിന് കഴിയില്ല. അതുകൊണ്ട് നീ രോഹിണിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണോ? ഞാൻ അങ്ങനെ സാഹസത്തിനൊന്നും മുതിരില്ല. അവള് സത്യങ്ങൾ അറിയുന്നത് വരെ ഇപ്പൊ പോകുന്നത് പോലെ രോഹിണി പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ആ കുട്ടി നിന്നിലേക്ക് വന്ന ജോസിന്റെ ജീവിതം എന്താകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? രോഹിണിയുടെ വിവാഹം കഴിഞ്ഞതാണെന്നും അതിൽ 5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെന്നും നന്നായിട്ട് അറിയാം ജോസിന്. അങ്ങനെയുള്ള പെൺകുട്ടിയെ അയാൾ എന്തിനാണ് വിവാഹം കഴിച്ചത്? അവിവാഹിതനായ ഒരാൾക്ക് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി തന്നെ വേണമായിരുന്നോ? എല്ലാവരും പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഈ പറയുന്ന ജോസ് വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളായിരുന്നു. സ്വന്തം അനുജന്റെ മരണം അത്രയ്ക്ക് മരവിപ്പായിരുന്നു അയാൾക്ക്. പിന്നെ ഏത് സാഹചര്യത്തിലാണ് ജോസ് രോഹിണിയെ വിവാഹം കഴിച്ചതെന്ന് നിനക്കറിയാലോ. സ്വന്തം അനുജനെ കൊന്നവനെ പോലും അനുജനെ പോലെ കൊണ്ടു നടക്കുന്ന ആളാ. അപ്പൊ പിന്നെ രോഹിണിയെ പോലൊരു പെണ്ണിനെ അയാൾ വിട്ടുകളയുമോ? സ്നേഹിക്കുന്നവർക്ക് ഹൃദയം പറിച്ചു കൊടുക്കുന്ന ഒരു മനസ്സുണ്ട് അയാൾക്കും അയാളുടെ അമ്മച്ചിക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആയിക്കോട്ടെ, എന്നാലും ഇത്രയും നാളും അവളുടെ വ്യക്തിത്വം നഷ്ടമാക്കിയില്ല. അത് തന്നെ മഹാഭാഗ്യം. പറഞ്ഞു ജോസിന്റെ അമ്മച്ചിയുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി രോഹിണിയിൽ പ്രഷർ ചെലുത്തണമെന്ന്. ഇക്കാര്യത്തിൽ രോഹിണിയുടെ നിലപാടെന്താ? ഈ ലോകത്ത് എന്റെ അച്ഛനെയും അമ്മയും മകളെയും പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ജോസാറിനെയും അമ്മച്ചിയും. എന്നാ ജോസാർ വിചാരിക്കുന്ന രീതിയിലേക്ക് എത്താൻ എനിക്ക് കഴിയുന്നില്ല. അതിനെ എന്റെ സ്നേഹവുമായി കൂട്ടിക്കുഴക്കണ്ട. അതൊരു പ്രത്യേകതര മാനസികാവസ്ഥയാണ്. മാറാം, മാറാതിരിക്കാം. മനസ്സിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതിരിക്കുന്നതാ നല്ലത്. ഞാനൊരിക്കലും മോചിത പറഞ്ഞത് വെച്ച് രോഹിണിയെ നിർബന്ധിക്കില്ല. കാവേരി മോളുടെ ചെറുപ്രായത്തിൽ തന്നെ മോളുടെ അച്ഛൻ മരിച്ചതാ. നാരായണേട്ടൻ ഉൾപ്പെടെ പലരും മറ്റൊരു വിവാഹത്തിന് വേണ്ടി എന്നെ നിർബന്ധിച്ചു. എന്നിട്ടും ഞാനതിന് വഴങ്ങിക്കൊടുത്തില്ല. അറിയാലോ, കാവേരി മോളെ പോലും ഞങ്ങൾ ദത്തെടുത്തതാ. എന്റെ കുഴപ്പം കൊണ്ടല്ല ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാതിരുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചില്ല, സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ചില നേരത്ത് നമ്മൾ സ്ത്രീകൾ അങ്ങനെയാണ്. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മനസ്സിനെ താഴെപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ജോസാറിന്റെ ആഗ്രഹത്തിനൊത്ത് വരാൻ വേണ്ടിയിട്ട്. ഇന്ന് മോളുടെ മുഖം കാണുമ്പോൾ അതിന് കഴിയുന്നില്ല. മനസ്സിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത് മോളെ. ലീനയും രവിനയും വളരെ ചെറുപ്പമാണ്. ന്യായമായിട്ട് അവരൊരു ദാമ്പത്യ ജീവിതത്തെ പറ്റി ചിന്തിക്കേണ്ടതാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ടോ? അവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഈ വിഷയം പറഞ്ഞ്. എല്ലാവർക്കും കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ഒക്കെ പറ്റും. സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താനാണ് പാട്. ഇനിയൊരു കുഞ്ഞുണ്ടായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലുമൊക്കെ തലവേദന ഉണ്ടായാലോ? ഇനിയൊരു കുഞ്ഞുണ്ടായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലുമൊക്കെ തലവേദന ഉണ്ടായാലോ? ഒരു കുഞ്ഞ്, അതെല്ലാവർക്കും ആശ്വാസമാണല്ലോ. എന്നാ അതിലേക്കൊന്ന് എത്താൻ എനിക്ക് കഴിയുന്നില്ല, അതാണ് സത്യം. ഇത് കാരണം ജോസറിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. മോളെ കുറിച്ച് ഓർക്കുമ്പോ ചില നേരത്ത് നല്ല വിഷമം തോന്നാറുണ്ട്. കാവേരി മോളുടെ അച്ഛന്റെ മരണം ഉൾപ്പെടെ പലതിലും പങ്കാളിയാണ് വിദുരസുര. എങ്കിലും അവൻ ഏറ്റവും കൂടുതൽ ചതിച്ചിരിക്കുന്നത് മോളെയാ. അവന്റെ മരണശേഷം പോലും അവൻ ചെയ്ത ക്രൂരതകൾ മോളെ പിന്തുടരുകയാ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അതേപ്പറ്റി മോള് തിരക്കണ്ട. എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് കൂട്ടിക്കൊള്ളൂ.
അതെന്തായാലും ശരി, അവനെ വെട്ടിക്കൊന്ന് കലി അടക്കേണ്ടവൾ മോള് തന്നെയായിരുന്നു. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. അവന്റെ രക്തം കണ്ടപ്പോൾ ഞാൻ പതറാതിരുന്നതും അതുകൊണ്ടാ. ആ സമയത്ത് പലതും ഓർത്തുപോയി. എന്റെ രാഖി മോളുടെ മരണം ഉൾപ്പെടെ പലതും. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. ജോസ് രോഹിണി വിവാഹം കഴിച്ചു, എന്നിട്ട് രണ്ടാമതൊരു കുഞ്ഞവർക്ക് ജനിക്കാത്തത് രോഹിണിക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? അതിന് നരൻ വ്യക്തമായ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ എനിക്ക് തോന്നുന്നത് രണ്ടാമതൊരു കുഞ്ഞുണ്ടാകാൻ മാത്രം ആ ബന്ധം വളർന്നിട്ടില്ലെന്നാണ്. നമ്മൾ എന്തൊക്കെ മറച്ചു പിടിച്ചാലും അത് വലിച്ച് പുറത്തിടാൻ ആരെങ്കിലുമൊക്കെ വരും. ഇവിടെ തന്റെ ഭാര്യ തന്നെയാ വന്നത്. മോചിത ഗാന്ധാരിയമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ജോസിനും അയാളുടെ അമ്മച്ചിക്കും ഒരു കുഞ്ഞിനെ വേണം, അതിന് രോഹിണിയെ നിർബന്ധിക്കണമെന്ന്. ദൈവം നേരിട്ട് വന്ന് പറഞ്ഞാലും ജോസാറിനെ അമ്മച്ചിയെ വിട്ട് രോഹിണിക്ക് ഇനി ഒരു ജീവിതം ഇല്ല സാറേ. മറ്റൊരു പുരുഷനൊപ്പം അവൾക്കൊരു ജീവിതം ഇല്ലായിരിക്കാം, എന്നാൽ ഞാൻ ജീവനോട് ഉണ്ടെന്നറിഞ്ഞ സാഹചര്യങ്ങൾ മാറും. പിന്നെ രോഹിണി ചിന്തിക്കുന്നത് എങ്ങനെ ജോസിനെ വിട്ട് വരാമെന്നായിരിക്കും. ജോസാർ എന്നൊരു മനുഷ്യ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് രോഹിണി ജീവനോട് പോലും കാണൂലായിരുന്നു. അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം തള്ളിക്കളഞ്ഞതാ ഒരു സമയത്ത് രോഹിണിയെ. അന്ന് അവരെ താങ്ങി നിർത്തിയത് ജോസാറും ജോസാന്റെ അമ്മച്ചിയൊക്കെയാ. അതൊക്കെ രോഹിണിക്ക് മറക്കാൻ പറ്റൂല സാറേ. നീ പറഞ്ഞ പോലെ ഒരു സാഹചര്യം ഉണ്ടായാൽ, നിന്നെ രോഹിണി തിരിച്ചറിഞ്ഞാൽ, പിന്നെ സമനില തെറ്റിയ ഒരു രോഹിണി ആയിരിക്കും നിനക്ക് കാണേണ്ടി വരിക. സുഖമില്ലാത്ത അമ്മയ്ക്ക് പിന്നെ നിന്റെ മോളെ വളർത്താൻ പോലും പറ്റില്ല. ഒരാത്മഹത്യ മുന്നിൽ കാണണം. ആ സമയത്തായിരിക്കും സാറിന് തോന്നുന്നത് ഇതൊന്നും വേണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്റെ രോഹിണിയെ കുറിച്ച് ഓർത്തിട്ട് അഭിമാനം തോന്നുന്നു. അവൾ ഇന്നും പരിശുദ്ധയായിട്ട് ജീവിക്കുന്നു, എന്റെ മോളുടെ അമ്മയായി മാത്രം. നരന്റെ ഭാര്യ വന്ന് ഗാന്ധാരിയമ്മയോട് ചില സത്യങ്ങൾ പറഞ്ഞ ശേഷം അതിന്റെ ഒരു ആശ്വാസം ഉണ്ടവന്. ആശ്വാസമൊക്കെ ഉണ്ട്. മോചിത പറയുന്നത് ശരൺ സാറ് കേട്ടു. ആ സമയത്ത് മോചിത അങ്ങനെ കണ്ടിരുന്നെങ്കില. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ. ആ നാരായണ ഗൗഡയൊക്കെ എപ്പോഴാ ഗാന്ധാരിയമ്മയുടെ അടുത്തോട് വരുന്നെന്ന് പറയാൻ പറ്റൂല. ജോസിന്റെയും അമ്മച്ചിയുടെയും ആവശ്യം തന്നെയാണ് മോചിതയുടെയും ആവശ്യം. ഒരു കുഞ്ഞ് ജോസിന്റെയും രോഹിണിയുടെയും ഇടയിൽ വേണമെന്ന്. ഈ വിഷയം അവിടെ കത്തി നിൽക്കാമേ. രോഹിണിയെക്കാളും എന്നെ എല്ലാരും പ്രതിയായിട്ട് കാണുക. ഇപ്പോ ഞാൻ ഇതത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. നിന്റെ പെണ്ണ് പറയുന്നത് കേട്ടിട്ട് രോഹിണിയെ വിഷമിപ്പിച്ചിട്ടുമില്ല. സത്യങ്ങൾ അറിയാവുന്ന നമ്മള് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. രോഹിണിനി ജോസാർ അമ്മച്ചിയും പറയുന്ന വഴിക്ക് പോകുന്നറിയില്ല. അങ്ങനെ വരാൻ പാടില്ല. ഞാൻ ഒരുപാട് ചിന്തിച്ചു നോക്കി. രോഹിണി, ലീന, രഹന, നാരായണേട്ടന്റെ മകള്, എന്തിന്? ഞാൻ പോലും വിദുര സുരയുടെ ക്രൂരത അനുഭവിച്ചവളാണ്. എന്നാൽ എല്ലാവരെക്കാളും അവൻ കാരണം വേദനിച്ചത് ആ പാവം മനുഷ്യനാണ്, ശർത്ത്. രോഹിണി അമ്മയാകാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട് സന്തോഷത്തോടെ നാട്ടിലേക്ക് പുറപ്പെട്ട ആളാ. എന്നിട്ട് നാട്ടിലെത്തിയതോ വിദുര സുരയെ പോലൊരു ദുഷ്ടന്. അന്ന് തൊട്ട് ശരത്ത് അനുഭവിക്കുന്നതൊക്കെ യാതനയും വേദനയും മാത്രമാ. സ്വന്തം അമ്മയുടെ അരികിൽ പോലും അയാൾക്ക് എത്താൻ പറ്റുന്നില്ല. പുറത്തേക്കൊന്ന് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു വിധി ആർക്കും വരാൻ പാടില്ല, നമ്മുടെ ശത്രുക്കൾക്ക് പോലും. ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ശരത്തിന് സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ അതുമില്ല. കുറ്റം പറയാൻ പറ്റുമോ അമ്മേ ജോസാറിനെ?
രോഹിണിയും മോളും പോയി കഴിഞ്ഞാൽ മരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ട് അവിടെ. ആ അമ്മച്ചിയുടെ സങ്കടം കാണുമ്പോ അവരുടെ ഭാഗത്ത് നിൽക്കാൻ തോന്നും. ഇതിനൊരു അവസാനം ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ ആദ്യം ചത്തുപോകുമേ. അമ്മയെ കാണാൻ വന്ന മോചിതയും വിഷമിക്കുന്നുണ്ട്, എന്നെ പഴി പറയുന്നു. ഞാൻ എന്തൊക്കെയോ മനഃപൂർവ്വം മൂടി വെക്കുന്നതെന്നും പറയുന്നുണ്ട്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉടനെ പറയേണ്ടി വരും. എടുത്തു ചാടി ഒന്നും വേണ്ട. ശരത്തിനോട് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അയാൾ ആ വഴിക്ക് വരികയാണെങ്കിൽ സത്യം മൂടി വെക്കുന്നതാണ് നല്ലത്. നമുക്കിടയിൽ ഒരു കുഞ്ഞു വേണമെന്ന് ഞാൻ പറയുന്നത് എന്റെ സ്വാർത്ഥതയാണെന്ന് തോന്നുന്നുണ്ടോ? മുഖം നോക്കുമ്പോ ഇഷ്ടപ്പെടാത്തത് സാറിന്. എനിക്കിപ്പോ സാറിനെ ചെയ്യണം. ചില സാറിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ജോ സാറിനെ അങ്ങനെ തന്നെയാ. ചെക്കത്താനും കടലിൽ നടക്കാൻ ഇപ്പൊ കൈകാലത്ത് അടിച്ചോണ്ടിരിക്കുക.